യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സ്മരണ പുതുക്കി ലോകമെങ്ങും ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും തിരുക്കർമ്മങ്ങളും നടക്കുകയാണ്. കൊച്ചിയിൽ നിന്ന്, എറണാകുളം സെന്റ് മേരീസ് ബെസലിക്കയിൽ നിന്നാണ് മനീഷ് മഹിബാൽ നമുക്കൊപ്പം ചേരുന്നത്. മനീഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ആഘോഷങ്ങൾ? ഗുഡ് മോർണിംഗ്. ഒപ്പം തന്നെ ഹാപ്പി ഈസ്റ്റർ. എന്താണെങ്കിലും യേശുദേവന്റെ ത്യാഗോജ്വലമായിട്ടുള്ള കുരിശു മരണത്തിനും ഒപ്പം തന്നെ ഉയർത്തെഴുന്നേൽപ്പിനുമുള്ള ഓർമ്മ പുതുക്കി, സ്മരണ പുതുക്കിയുള്ള ഇന്ന് ഈസ്റ്റർ ആഘോഷമാണ്. ക്രൈസ്തവ വിശ്വാസികൾ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ്. എന്താണെങ്കിലും ഈ വിശുദ്ധ വാരത്തിൽ പെസഹ വ്യാഴത്തിനും ഒപ്പം തന്നെ ദുഃഖവെള്ളിക്കും ശേഷം ഇന്നലെ രാത്രിയോടുകൂടിയാണ് വിവിധ ദേവാലയങ്ങളിൽ തിരുക്കർമ്മങ്ങളും പാതിര കുർബാനകളും ഒക്കെ തന്നെ നടന്നത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് സെന്റ് മേരീസ് കത്തീഡ്രൽ ബെസിലിക്ക ദേവാലയത്തിലാണ്. ഇവിടെ സീറോ മലബാർ സഭ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള മേജർ ബിഷപ്പ് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരിയാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. ഏകീകൃത കുർബാനയായിരുന്നു ഇവിടെ നടന്നത്. എന്താണെങ്കിലും കോവിഡിന് ശേഷം രണ്ട് വർഷക്കാലം പ്രതീകാത്മകമായിട്ടായിരുന്നു ചടങ്ങുകളൊക്കെ തന്നെ നടത്തിയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് വിശ്വാസി സമൂഹത്തിൻ്റെ വലിയ സാന്നിധ്യം തന്നെ ഈ വിവിധ ദേവാലയങ്ങളിൽ ഉണ്ടായിരുന്നു എന്നത് വലിയ പ്രത്യേകത തന്നെ ആയിരുന്നു. എന്താണെങ്കിലും ഈ പ്രസംഗത്തിൽ, ഈ കുർബാന അർപ്പിച്ചുകൊണ്ട് പ്രസംഗത്തിൽ കർദിനാൽ ചില കാര്യങ്ങൾ പറഞ്ഞത്, അതായത് വിഭാഗീയ ചിന്തകൾ വർദ്ധിക്കുന്നു, ഒപ്പം തന്നെ കൂട്ടായ്മയെ ഭിന്നിപ്പിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ ക്രൈസ്തവരും ഒഴിഞ്ഞു നിൽക്കണമെന്നൊരു സന്ദേശം കൂടി കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഒരു സന്ദേശമായി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിനടുത്ത് തന്നെയാണ് ഈ കപ്പൽ പള്ളിയുള്ളത്. ആ പള്ളിയിലാണ് വരാപ്പുഴ ലത്തീൻ അതിരൂപത ആസ്ഥാന ദേവാലയത്തിൽ വിവിധ ചടങ്ങുകൾ, പാതിര കുർബാന ഒപ്പം തന്നെ മറ്റ് തിരുക്കർമ്മങ്ങൾക്കൊക്കെ തന്നെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലാണ് നേതൃത്വം നൽകിയത്. എന്താണെങ്കിലും ഈ ഒരു ഈസ്റ്ററിന് വലിയ പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഇത് ഒരു ലോകത്തിൻ്റെ കൂടി ഉയർത്തെഴുന്നേൽപ്പാണ്. ഒപ്പം തന്നെ കഷ്ടതകളും പീഡന അനുഭവങ്ങളൊക്കെ തന്നെ അനുഭവിക്കുന്ന ആളുകളുടെ ഒരു ഉയർത്തെഴുമ്പ് കൂടിയാണ്. കാരണം കോവിഡിന് ശേഷമുള്ള ഒരു ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ എന്താണെങ്കിലും ഈ ഈസ്റ്ററിൽ, അതായത് തിന്മയും അസത്യവും ഒക്കെ തന്നെ, അസത്യത്തിലും ഉള്ള ഒരു വിജയം, ആ ഒരു വിജയം അത് താൽക്കാലികമാണെന്നും ഏത് കഷ്ടതയിലും ഏത് യാതനയിലും സത്യത്തിനൊപ്പം നിലനിൽക്കണം എന്ന പ്രധാനപ്പെട്ട രണ്ട് സന്ദേശങ്ങൾ, അല്ലെങ്കിൽ രണ്ട് സന്ദേശങ്ങൾ തന്നെയാണ് ഈസ്റ്റർ നമുക്ക് പങ്കുവെക്കുന്നത്. എറണാകുളം ജില്ലയിൽ പ്രധാനമായും ഈ സെന്റ് മേരീസ് ദേവാലയത്ത്, ബസലിക്ക ദേവാലയത്തിലാണ് ചടങ്ങുകളൊക്കെ തന്നെ നടന്നത്. ഇന്ന് രാവിലെയാണ് നിലവിൽ ചടങ്ങുകൾ ഇപ്പോഴും നടക്കുന്നത്. ഇനി ക്രൈസ്തവ വിശ്വാസികളുടെ വീടുകളിലെത്തിയായിരിക്കും ഈസ്റ്ററിന്റെ മറ്റ് ആഘോഷ പരിപാടികളിലേക്ക് നീങ്ങുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.